ഞാനിപ്പോ നുണ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എന്തു വന്നാലും നിന്റെ അത്രയും കള്ളത്തരം ഞാനിപ്പോ കാണിക്കുന്നില്ല. ചേച്ചി ഇപ്പോ അഞ്ചാറ് വയസ്സുള്ള കുട്ടിയെ പോലെ ഈ അവസ്ഥയിലെങ്കിലും ചേച്ചിയുടെ ദയ കാണിക്കണം. സീതേച്ചി ഇപ്പോ വിശന്നിരിക്കുക. ചേച്ചിക്ക് അമ്മയും ഭക്ഷണം കൊടുക്കണം. ഞാൻ വേണം കാല് പിടിക്കാം. നീ ഇങ്ങനെ കാല് പിടിച്ച സ്ഥിതിക്ക് ഞാൻ സീതയ്ക്ക് ഭക്ഷണം കൊടുക്കാം. ഇങ്ങിത്ത മോളെ സീത, എന്താ വാ. എന്താ അമ്മ? ആ മോൾക്ക് വിശക്കുന്നുണ്ടോ? അതെ, വ്രതം അവസാനിപ്പിക്കാനുള്ള സമയമായി. അതുകൊണ്ട് അമ്മ മോൾക്ക് ഭക്ഷണം തരാം കേട്ടോ. ഇത് കഴിക്ക്. അമ്മയും വ്രതത്തിലല്ലേ, അമ്മയ്ക്കും അവസാനിപ്പിക്കണ്ടേ? നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ആ മോൾ ആദ്യം കഴിക്ക്, അമ്മ പിന്നെ കഴിച്ചോളാം. ദേ, ഈ ചീത്ത ചേച്ചി മോള് ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്ന് നിൽക്കുന്നുണ്ടോ? പോവാൻ പറ. ശരിയാ, ഈ ചീത്ത ചേച്ചി ഇവിടെ നിന്നാ ഞാൻ ഭക്ഷണം കഴിക്കൂല. ഒന്ന് പോ ചേച്ചി. എടി, സീത പറഞ്ഞ നീ കേട്ടില്ലേ? പോവാൻ. ഞാൻ പോവാം. സീതേച്ചി ഭക്ഷണം കഴിക്കണം കേട്ടോ. മോളെ ഭക്ഷണം കഴിക്ക്. അമ്മ എന്താ ഈ കാണിച്ചത്? ഭക്ഷണത്തെ അപമാനിക്കരുത്. ഭക്ഷണം ഈശ്വരനാ. എങ്ങനെയാ ഇത് സംഭവിച്ചത്? അയ്യോ, അബദ്ധത്തിൽ വീണതാണ് മോളെ. ഭക്ഷണം കളയരുത്. ഇത് മോൾക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ, ഇത് മോള് തന്നെ കഴിക്കണം. മോൾക്ക് വിശക്കുന്നില്ലേ? വ്രതം അവസാനിപ്പിക്കണ്ടേ? മോളെ ഭക്ഷണം കഴിക്ക്. തറ എന്നും ശാന്ത തുടയ്ക്കുന്നതല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല. തറയിൽ വീണ ഭക്ഷണം കഴിക്കാം. കഴിക്കല്ലേ? ആ മോള് താഴേന്ന് കഴിച്ചു. നായയെപ്പോലെ ഞാൻ ഭക്ഷണം കഴിപ്പിക്കും. അതുകൊണ്ട് തന്നെ അടി മനഃപൂർവ്വം ഞാൻ ഈ ഭക്ഷണം തറയിലിട്ടത്. Thank you.
ചേച്ചി ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ചേച്ചിയുടെ ഈ അവസ്ഥ ഭഗവൻ കാണുന്നില്ല. ഭഗവാനെ, ഭഗവാനിൽ വിശ്വാസമുള്ളവരാ ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഞങ്ങൾ ഭഗവാനോടായിരുന്നു പങ്കുവെക്കാറുള്ളത്. ഒടുവിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സൗഭാഗ്യങ്ങളും തന്നു. എന്നിട്ടിപ്പോ എല്ലാം തകർന്നില്ല. ഈ അവസ്ഥയിൽ എനിക്കെന്റെ ചേച്ചി കാണാൻ വയ്യ. കരുണയുണ്ടാവണം. എനിക്കെന്റെ ചേച്ചി പഴയ നിലയിൽ എനിക്കെന്റെ ചേച്ചിയെ തിരിച്ചു തരണം. കരയാതെ മോളെ, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മുടെ സീതയുടെ ഈ അവസ്ഥ മാറും. നിന്റെ ചേച്ചി തിരിച്ചു വരും പഴയ സീതയായി തന്നെ. ഡോക്ടർ പറഞ്ഞത് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുമെന്നല്ല. മെഡിസിൻ ഉണ്ട്, പിന്നെ അമ്മയുടെ പരിചരണമുണ്ട്. സീതയുടെ ഈ അവസ്ഥ പെട്ടെന്ന് തന്നെ മാറും. അമ്മയുടെ പരിചരണം വേണ്ട രീതിയിൽ കിട്ടില്ല അജയ്. ആ പ്രതീക്ഷ വേണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് രാജേശ്വരി പറഞ്ഞു. സീതയെ പരിചരിക്കാൻ കഴിയില്ലെന്ന് രാജേശ്വരി പറഞ്ഞു. അമ്മ അങ്ങനെ പറയോ? സീതച്ചിരി ഈ അവസ്ഥയിൽ നമ്മളെക്കാളും വിഷമം അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് സീതേശിയോട് സ്വാതിയുടെ ഉള്ളതിനേക്കാൾ ഇഷ്ടമുണ്ട്. അമ്മയോട് സീതച്ചി തെറ്റ് ചെയ്തിട്ടും അമ്മ ക്ഷമിച്ചു. സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സീതച്ചിയെ അമ്മയല്ലേ ഇവിടെ പിടിച്ചു നിർത്തിയത്? ആ അമ്മയെക്കുറിച്ചാണോ സ്വാതി ഇപ്പോൾ പറഞ്ഞത്? രാജേശ്വരി സീതയെ പരിചരിക്കില്ല എന്ന് സ്വാതി പറയാൻ എന്താ കാരണം? ഇവിടെ വന്നതിന് ശേഷം രാജേശ്വരി സീതയെ പരിചരിച്ചിട്ടില്ലേ? സ്വാതി ഇങ്ങനെ പറയാനും മാത്രം എന്തെങ്കിലും കാര്യം കണ്ടോ? എന്താ സ്വാതി പറയേ? അല്ല, അമ്മയുടെ ശ്രദ്ധ എപ്പോഴും ബിസിനസ്സിലാണല്ലോ. അതിനിടയിൽ അമ്മയ്ക്ക് ചേച്ചി ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞേ. ഓ, അതാണ് കാര്യം. സ്വാതി പറഞ്ഞത് സത്യമാ. രാജേശ്വരി ഒരു ബിസിനസ്സുകാരിയാ, ജോലിയിൽ ശ്രദ്ധിക്കുന്നവൾ. എന്ന് വെച്ച് സീതയെ ഇങ്ങനൊരു അവസ്ഥയിൽ ശ്രദ്ധിക്കാതിരിക്കില്ല. താൻ കണ്ടോ, ഇനി അമ്മ ഓഫീസിൽ പോകില്ല. ഫുൾ ടൈം സീതേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മ സ്നേഹം കൊടുത്ത് കരുതൽ കൊടുത്ത് സീതേച്ചിയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. തൻ്റെ ഈ ആശങ്ക അസ്ഥാനത്ത. എന്റെ ഒപ്പം എന്റെ മുറിയിൽ കിടത്താനെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. അതിനവള് സമ്മതിക്കോ? നിന്നെയും കല്യാണിനെയും സീതയ്ക്ക് വേണ്ട, അമ്മയെ മതിയല്ലോ. അമ്മയുടെ കൂടെ കിടക്കുന്നത് തന്നെയാ നല്ലത്. അമ്മ നന്നായിട്ട് കെയർ ചെയ്യും. സ്വാതി, വിഷമിക്കാതിരിക്കെ. നമുക്ക് കാശുണ്ട്. കുറച്ചു നാളോട് നോക്കിയിട്ട് സീതയിൽ വലിയ മാറ്റമൊന്നുമില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം. വേണമെങ്കിൽ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കാം. അതിൻ്റെ ഒരു ആവശ്യം വരില്ല ചാ. അമ്മ തന്നെ സീതച്ചയെ പഴയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും. സ്വാതി ധൈര്യമായിട്ടിരിക്കാം. നമുക്ക് നോക്കാം മോളെ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? ചേച്ചി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല, മരണത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള പേടിയുണ്ട് എനിക്ക്. അവരെ ദ്രോഹിച്ച് കൊല്ലുമല്ലോ ചേച്ചി. ശ്വാസം മുട്ടുന്നു.
ചേച്ചിയുടെ അസുഖം മുതലെടുത്ത് ദ്രോഹിക്കാൻ ഞാൻ ഇനി രാജശ്രീ അമ്മയെ അനുവദിക്കില്ല. ഒരു നിഴലായി എപ്പോഴും എന്റെ ചേച്ചിയുടെ കൂടെ ഞാൻ ഉണ്ടാവും. സ്വാതി എത്ര ശ്രമിച്ചാലും സീതയെ എന്നിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ നീ ഇപ്പൊ സുഖിച്ചു കിടന്ന് ഉറങ്ങണ്ടടി. ചൂടെടുത്തിട്ട് കിടന്ന് ഉറങ്ങാൻ വയ്യ എനിക്ക്. ഉറങ്ങില്ലെങ്കിലേ എനിക്ക് നാളെ തലവേദനയും വരും. എന്തിനാ ഫാനും എസിയും ഓഫ് ചെയ്തിരിക്കുന്നത്? ഓഫാക്കിയതല്ല, ഒരു ലൈനിലെ കറണ്ട് പോയതാ. എന്റെ മോള് ആ വിശറി കൊണ്ട് എനിക്കൊന്ന് വീശി തരൂ. എനിക്ക് ഉറക്കം വരുന്നു അമ്മ. ഓ സാരമില്ല, കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളൂ. അമ്മ ഉറങ്ങിയതിന് ശേഷം നിനക്ക് ഉറങ്ങാം. എന്താ വീശ്, നല്ലോണം വീശ്. ആ നിന്റെ അനുജത്തിയല്ല, ഈ ലോകത്താര് വിചാരിച്ചാലും നിന്നെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. ഇവിടെ നിൽക്കാണോ? ഉറങ്ങിയില്ലേ? താൻ വരാതെ ഞാൻ ഉറങ്ങോ? താനിത് എവിടെ പോയത്? ഞാൻ സീതേച്ചി നോക്കാൻ പോയതാ. സ്വാതി ചേച്ചിയുടെ കാര്യം ഓർത്ത് ടെൻഷനിലാണെന്ന് എനിക്കറിയാം. സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സീതേച്ചിയുടെ കാര്യം എങ്ങനെ നോക്കാൻ കഴിയും? എനിക്ക് ചേച്ചിയുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. എന്താ ഇത് സ്വാതി, കരയാതെ. എനിക്ക് ചേച്ചിയുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. സീതേച്ചി നേരാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അക്കാര്യം അമ്മ നോക്കുന്നുണ്ടല്ലോ. അമ്മ കൂടുതൽ ഗൗരവമായിട്ട് എടുക്കുന്നില്ല, എനിക്ക് സംശയമുണ്ട്. ഞാൻ ചേച്ചിയോട് അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല എനിക്ക് തനിച്ചായതുപോലെ തോന്നുന്നു ഞാനില്ല തന്റെ കൂടെ ഞാനുള്ളപ്പോൾ താൻ തനിച്ചാവില്ല സീതേച്ചിയുടെ കാര്യം ഓർത്ത് എനിക്കും വിഷമമുണ്ട് എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം അതിന് എന്നെ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ലല്ലോ ചേച്ചി ചേച്ചി ഇപ്പോ ഒരു കുട്ടിയെ പോലെ കുട്ടികളോട് ചങ്ങാത്തം കൂടാൻ എനിക്കറിയാം ഞാൻ ചേച്ചിയുമായി ചങ്ങാത്തം കൂടി ചേച്ചിയെ പഴയ നിലയിൽ എത്തിക്കും താൻ ടെൻഷൻ അടിക്കാതെ ഒക്കെ ഞാൻ ഏറ്റു തടിയനങ്ങള് എവിടെ പോവാ മാഡത്തിനെ കാണാൻ ഏത് മാഡം രാജശ്രീ മാഡം കയ്യിലെന്താ ഫ്രൂട്ട്സ് ആപ്പിൾ ഓറഞ്ച് ഒക്കെ ഉണ്ടോ ഉണ്ട് എങ്കിൽ എനിക്ക് ആപ്പിൾ വേണം തരില്ല ഇത് മാഡത്തിനുള്ളതാ എടാ തടിയാ ആപ്പിൾ തരാനല്ലേ പറഞ്ഞേ തരില്ലെന്നല്ലേ പറഞ്ഞേ തരും പറഞ്ഞോ അപ്പ തന്നോണേ തരില്ലേ നീ തരില്ലേ ആപ്പിൾ തരാ എടാ തരൻ എന്താ ഇങ്ങോട്ട് തരാ എന്താ ഇവളെ നെഞ്ചത്തടിച്ചു ഈ ഫ്രൂട്ട്സ് തട്ടി പറിച്ചു ആണോ എനിക്ക് സോറി പറയ അഭിനയിക്കുകയാണോ എന്താ നോക്കുന്ന ഒന്നുമില്ല കഷ്ടമായില്ല ആപ്പിള് പിന്നെ വാങ്ങിത്തരാം ഇപ്പോ ഈ ചോക്ലേറ്റ് കഴിക്കാം ഇത് എനിക്ക് മാത്രാണോ ആ വീട്ടിൽ വേറെ കുട്ടികളൊന്നും ഇല്ലല്ലോ അമ്മ കഴിഞ്ഞ പിന്നെ ഈ ചേട്ടനാ നല്ലത് വേറെ ആരെയും എനിക്ക് ഇഷ്ടമല്ല പേടിയോ എന്നെ പേടിക്കണ്ടോ ഞാൻ കുട്ടികളെ വഴക്ക് പറയില്ല ഞാൻ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുക മാത്രമേ ചെയ്യൂ ഞാൻ സീതയുടെ ഫ്രണ്ടാണ് കേട്ടോ ആ ഫ്രണ്ട് ആവണമെങ്കിലേ ചോക്ലേറ്റ് തന്നാ മാത്രം പോരാ തം ഫൈറ്റ് നടത്തണം ചേട്ടൻ ജയിക്കണം അതിനെന്താ നടത്താലോ ഇനി നമ്മള് ഫ്രണ്ട്സ് അവൻ എന്താ ചെയ്യണ്ടേ നമ്മള് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞല്ലോ അയ്യോ ചേട്ടന്റെ പേരെന്താ ഞാൻ മറന്നുപോയി അജയ് നല്ല പേര് എന്തിനാ ഈ ചേച്ചി വന്നേ ഈ ചേച്ചിക്ക് ചോക്ലേറ്റ് കൊടുക്കണ്ടോ അയ്യോ ഇത് പാവം ചേച്ചിയല്ലേ അല്ല എനിക്ക് പേടിയാ ചിലപ്പോഴൊക്കെ എന്നോട് ഇങ്ങനെയാ താൻ വിഷമിക്കാതെ നോക്ക് ഞാനുമായിട്ട് എത്ര പെട്ടെന്ന് ചങ്ങാത്തത്തിലായത് പെട്ടെന്ന് തന്നെ അടുത്തു പതിയെ എനിക്ക് സീതേച്ചിയെ പഴയ നിലയിൽ എത്തിക്കാൻ കഴിയും നീ കണ്ടോ ചേച്ചി രാജേഷിന് അമ്മയെ പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു ദിവസം വരും ഒന്ന് ഞാൻ ഈ ബോംബ് പൊട്ടിക്കും എല്ലാം തുറന്നു പറയും
അവളുടെ ഭാവം പെരുമാറ്റം ഒക്കെ കാണുമ്പോൾ എനിക്ക് സംശയമുണ്ട് സീത അഭിനയിക്കുകയാണോ എന്ന്.